ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ കൃപയാൽ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം ഉണരുവാനും ദൈവമുഖത്തേക്ക് നോക്കുവാനും പ്രാർത്ഥിക്കുവാനും അതിലുപരി എല്ലാ ദിവസവും നമുക്ക് ലഭിക്കുന്ന ഈ ആത്മീക സന്ദേശത്തിനു വേണ്ടി കാതോർക്കുവാനും നമ്മുടെ കർത്താവ് നമുക്കൊരുക്കിയിരിക്കുന്ന അസുലഭ സന്ദർഭത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കൂടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് ദിവസം കൂടിയാണല്ലോ ഞായറാഴ്ച ഈ അനുഗ്രഹീതമായിരിക്കുന്ന സഭായോഗ ദിവസത്തിൽ കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ ഒന്നിച്ച് പ്രാർത്ഥനയോടെ കർത്താവിനെ പ്രസാദിപ്പിക്കണമെന്നുള്ള മനസ്സോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കും എല്ലാ പ്രിയപ്പെട്ടവർ വിശേഷിയാൽ ഈ വചനം കേൾപ്പാൻ വേണ്ടി നാളുകളായി താല്പര്യം കാണിച്ച് എന്നോട് പറഞ്ഞ് ചോദിച്ച് ഈ ഗ്രൂപ്പിൽ ആട് ജയിപ്പിച്ച അത്ര ആ ആർത്തിയോടെ അത്ര സ്നേഹത്തോടെ അത്ര ആവശ്യബോധത്തോടെ വചനത്തിനു വേണ്ടി ചോദിച്ചു വാങ്ങിച്ച എല്ലാ പ്രിയപ്പെട്ടവർ ഇതിൽ കണ്ണികളായിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർ കർത്തൃദാസുമാർ നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ ഈ ഞായറാഴ്ച രാവിലെ അർപ്പിച്ചുകൊണ്ട് തിരുവദനധ്യാനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുകയാണ് ഒരു കർത്തൃദിന ചിന്ത തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ചിന്തകൾ നിങ്ങളുടെ മുമ്പിലേക്ക് നിവർത്തി വയ്ക്കുവാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ ശരണപ്പെടുകയാണ് നമ്മൾ ഈ ഒരാഴ്ച ഉപവാസത്തിലായിരുന്നു ഇന്ന് ഉച്ചയോടുകൂടെ സ്തോത്രം വിവിധ തരങ്ങളിൽ വിവിധ നിലവാരങ്ങളിൽ സഭായോഗം ഒരു ചില ആളുകൾ സഭാ ഹോളുകളിൽ ചെന്ന് ആരാധനയിൽ പ്രാർത്ഥനയിൽ നിങ്ങളുടെ കർത്തൃദാസന്മാരോടുകൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടുകൂടെ കൂടി ആരാധിക്കുന്ന സ്ഥിതി ഉണ്ടായിരിക്കും ചിലർക്ക് പ്രായം കൊണ്ടും മറ്റു പല പരിമിതി കൊണ്ടും പോകാൻ പറ്റാത്തതുകൊണ്ട് മറ്റിതര മീഡിയയിലൂടെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഇന്നത്തെ ദിവസം പാഴാക്കാതെ പ്രാർത്ഥിച്ചും ആരാധിച്ചും ദൈവത്തെ പ്രസാദിപ്പിച്ചും ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ ഉച്ചയോടുകൂടെ ഉപവാസ പ്രാർത്ഥന അവസാനിക്കും കർത്തൃസന്നിധിയിലൊരാഴ്ചകാലം കൂടി ഭാഗികമായോ പൂർണ്ണമായോ പ്രാർത്ഥിക്കാനോ ഉപോസിപ്പാനും ദൈവം തന്ന കൃപകൾക്ക് നന്ദി കരയറ്റുന്നു ഉപവസവിച്ചവരെയും പ്രാർത്ഥിച്ചവരെയും ഈ വചനം കേട്ടവരെയും മുറുക പിടിച്ചവരെയും ഇത് എഴുതി വെച്ചവരെയും ഇത് കേട്ട് മുട്ടുകുത്തിയവരെയും ഉയർത്തി പ്രാർത്ഥിച്ചവരെയും സനാതനനായ ദൈവത്തിൻ്റെ സ്വർഗീയ നന്മകളും അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേൽ മഴ പോലെ ചൊരിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കും എപ്പോഴും പ്രാർത്ഥിക്കും ദൈവം തൻ്റെ നന്മ നിങ്ങളുടെ മേൽ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പ്രേരണയിൽ തിരുവെഴുത്ത് നമ്മൾ വായിച്ച് തുടങ്ങിയത് തിങ്കളാഴ്ച ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിനകത്ത് ഈ ഒരു കൊച്ചു ജീവിതം കൊണ്ട് പലതും നേടാനുണ്ട് നേടിയിട്ടേ അക്കരെ ചെല്ലാവൂ എന്നുള്ളൊരു ധ്വനി ദൈവാത്മാവ് നമുക്ക് തന്നതാണ് ഇന്നലെ വരെ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഇന്ന് അതിൻ്റെ ഒരു സമാപന സന്ദേശം എന്ന നിലയ്ക്ക് ഈ സന്ദേശങ്ങളുടെ ഈ ഉപവാസ ഒരു കൺക്ലൂഷൻ മെസ്സേജ് എന്ന നിലയ്ക്ക് നമ്മൾ വായിച്ച ലൂക്കോസ് പത്തൊമ്പതാം അധ്യായത്തിലേക്ക് തന്നെ ആ പാരഗ്രാഫിലേക്ക് തന്നെ നമുക്ക് മടങ്ങിപ്പോകാം അതിൽ പത്തൊമ്പതാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഏഴ് ഇരുപത്തി എട്ട് വാക്യങ്ങൾ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വാക്യങ്ങൾ വാക്യം എങ്ങനെയാണ് കൊടുക്കും ഇല്ലാത്തവനോട് ഉള്ളതും കൂടെ എടുത്തു കളയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ആ എത്ര വ്യത്യസ്തമായ വാക്യം ഒന്നുകൂടെ ഞാൻ പറയട്ടെ ഉള്ളവന് ഏവനും പിന്നെയും കൊടുക്കും ഇല്ലാത്തവൻ്റെ ഉള്ളതും കൂടി ഞാൻ എടുത്തു കളയുമെന്ന് യേശുദമ്പുരാൻ പിന്നെയും പറയുന്നു എന്നാൽ ഞാൻ നിങ്ങൾക്ക് രാജാവായിരിക്കുന്നത് സമ്മതമല്ല ശത്രുക്കളായവരെ ഇവിടെ കൊണ്ടുവന്നെൻ്റെ മുമ്പിൽ വെച്ചു കൊന്നുകള വീൻ എന്നവൻ കൽപ്പിച്ചു ആ പാരഗ്രാഫ് ആ ഉപമ തീരുകയാണ് സഖായയുടെ വീട്ടിൽ വെച്ച് ആളുകൾ ആകാംക്ഷ ഭരിതരായതുകൊണ്ട് അവരോട് പറഞ്ഞ ആ പ്രസിദ്ധമായിരിക്കുന്ന ഉപമയ്ക്കൊരു കൺക്ലൂഷൻ ഈ വാക്യങ്ങളിൽ രചിക്കുകയാണ് നോക്കൂ സ്തോത്രം ഈ ഉപമയ്ക്കകത്ത് രണ്ടു മൂന്ന് കൂട്ടം ആളുകളുണ്ട് പ്രധാനമായിട്ടും രാജ്യത്തൻ പ്രാപിക്കാൻ വേണ്ടി ഒരുവൻ ദൂരദേശത്തേക്ക് പോയിരിക്കുന്നു അത് മറ്റാരുമല്ലെ ഉപമ ചിത്രീകരിക്കുന്നത് രാജ്യത്വം പ്രാപിക്കാൻ വേണ്ടി പോയവൻ ചരിത്രത്തിൽ ഒരുത്തൻ മാത്രമുള്ളൂ ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് പോയിരിക്കുകയാണ് സ്തോത്രം അല്ലല്ല പോയിട്ട് ഇനി ഒരിക്കലും വരാതെ അവിടെ ഇരിക്കുകയല്ല പോകാൻ നേരത്ത് പറഞ്ഞു പോയതുപോലെ മടങ്ങി വരും സ്തോത്രം അപ്പോൾ തന്നെ മറ്റൊരു ഭാഗത്ത് പറഞ്ഞു രാജ്യത്വം പ്രാപിച്ചു മടങ്ങിവരും ഇനി യേശു മടങ്ങി വരുന്നത് മനുഷ്യനായിട്ടല്ല ഇനി യേശു മടങ്ങി വരുന്നത് പാപപരിഹാരത്തിന് വേണ്ടിയിട്ടല്ല ഇനി യേശു മടങ്ങി വരുന്നത് രാജ്യത്വം പ്രാപിച്ചു മടങ്ങി വരിക ലോകത്തെ ഭരിക്കാൻ രാജാവായി മടങ്ങി വരിക അപ്പോൾ യേശുവാണ് രാജ്യത്വം പ്രാപിക്കാൻ വേണ്ടി പോയിരിക്കുന്നവൻ രാജ്യത്വം പ്രാപിക്കാൻ വേണ്ടി പോയപ്പോൾ സ്തോത്രം അവൻ്റെ പ്രതിനിധികൾ അല്ലെങ്കിൽ അവൻ്റെ ആളുകൾ അവൻ്റെ പൗരന്മാർ പതിനാലാം വാക്യം അവൻ്റെ പൗരന്മാരോ അവനെ പകച്ച് അവൻ്റെ പിന്നാലെ പ്രതിനിധികളെ അയച്ചിട്ട് പറഞ്ഞു അവൻ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നത് ഞങ്ങൾക്ക് സമ്മതമല്ല എന്ന് ബോധിപ്പിച്ചു സ്തോത്ര ഹലുയ്യ നോക്കണേ పత్ ്രഹ്മ അല്ലെങ്കിൽ അതല്ലേ പത്ത് സ്ത്രോത്രം വെള്ളി ദ്രവ്യം കൊടുത്തു പത്ത് പേർക്ക് പത്ത് ദ്രവ്യ ഇത് പത്ത് റാത്തൽ വീതം വെള്ളിയായിട്ട് കൊടുത്തു അത് ദൈവം സെലക്ട് ചെയ്ത് പത്ത് പേരെ കർത്താവ് വിളിച്ചു കൊടുത്തതിനെക്കുറിച്ച് ഭൂമിക്ക് ഈ ലോകത്തിൽ നിന്ന് വിളിച്ചു കൊടുത്തതിനെക്കുറിച്ചോ അവിടെ ഉപമയായിട്ട് പറയുന്നത് അപ്പോൾ തന്നെ അവൻ്റെ പൗരന്മാർ എന്ന് പറഞ്ഞൊരു കൂട്ടം ആൾക്കാർ ഈ ലോകത്തിലുണ്ട് ബാക്കി കിടക്കുന്ന ആളുകൾ റാത്തൽ കിട്ടാത്തവർ സ്തോത്രം അവർ അപ്പോൾ അവരിൽ അവർ പറഞ്ഞു ഈവൻ രാജാവായിരിക്കുന്നത് ഞങ്ങൾക്ക് സമ്മതമല്ല ചുരുക്കി പറയാം നീട്ടാൻ പറ്റിയല്ലല്ലോ അപ്പോൾ യേശു ക്രിസ്തു രാജാവായിരിക്കുന്നത് രാജാവിൻ്റെ പണി തന്നെ ഭരിക്കുക സ്തോത്രം ഭരണം നടത്തുക റൂളർ ആയിരിക്കുക അതാണല്ലോ രാജാവിൻ്റെ സ്ത്രോത്രം കർത്തവ്യം എന്ന് പറയുന്നത് അപ്പോൾ ചുരുക്കി ഇങ്ങനെ പറയാം യേശു ക്രിസ്തു ഭരിക്കുന്നത് യേശു ക്രിസ്തു നിയന്ത്രിക്കുന്നത് യേശു ക്രിസ്തു കർത്തൃത്വം നടത്തുന്നത് ഞങ്ങൾക്ക് സമ്മതമല്ല എന്ന് പറഞ്ഞു ഒന്നാമത്തെ ദൂത് പറയാം ജീവിച്ചിരിക്കുന്ന കാലത്ത് സർവശക്തനായ ദൈവം നമ്മളിൽ കർത്തൃത്വം നടത്തുക രക്ഷിക്കപ്പെടുമ്പോൾ കർത്താവിലേക്ക് വരുമ്പോൾ ദൈവത്തെ രക്ഷകനായി നമുക്ക് ലഭിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് മതം മാറുകയല്ല സഭ മാറുകയല്ല രാജാവായ യേശു നിന്റെ ഹൃദയത്തിനകത്ത് വാഴുകയാണ് ആ യേശു നിന്നെ ഭരിക്കാൻ തുടങ്ങുക ഒരു ഭരണമുള്ളിടത്ത് തന്നിഷ്ടം നടക്കുകയല്ല സ്തോത്ര ഹലിയ ഇന്ത്യയിലൊരു ഭരണമുണ്ട് സ്തോത്രം നീ ആയിരിക്കുന്ന സ്ഥാപനത്തിൽ ഒരു ഭരണമുണ്ട് നിന്റെ വീട്ടിലൊരു ഭരണമുണ്ട് അതുകൊണ്ട് അവനവന്റെ ഇഷ്ടം നടക്കുകയല്ല ഭരണത്തിന്റെ കീഴേ നടക്കുള്ളൂ ദൈവരാജ്യത്തിൽ ഒരു ഭരണമുണ്ട് സഭയ്ക്കകത്ത് ഒരു ഭരണമുണ്ട് സ്ത്രോത്ര കമ്മിറ്റിയുടെ കാര്യമല്ല പറയുന്നത് കർത്താവ് ഭരിക്കുക ഇവിടെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ദൈവം ഭരിക്കുന്നവരുണ്ട് എന്നെ ഞാൻ നെഞ്ചത്ത് കൈവെച്ച് പറയുന്നു എൻ്റെ ഇഷ്ടമല്ല എന്നിൽ നടക്കുന്നത് എന്നെ ഭരിക്കുന്ന ഒരു കർത്താവുണ്ട് കർത്താവിൻ്റെ ഭരണം എന്നിൽ നടക്കുക നല്ല രാജാവാ ഭരിക്കുന്നതെങ്കിൽ രാജ്യം പുഷ്ടി വയ്ക്കും രാജ്യം സ്തോത്രം അനുഗ്രഹിക്കപ്പെടും ശലോമോൻ രാജാവിൻ്റെ കാലത്താണ് ഇസ്രായേൽ രാഷ്ട്രം ഏറ്റവും എസ്റ്റാബ്ലിഷ് ആയത് കെട്ടിടങ്ങൾ പറയാ കൊട്ടാരം അതുപോലെ തന്നെ സ്തോത്രം ദൈവാലയം ഇതെല്ലാം രാഷ്ട്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ശലോമോൻ ഭരിച്ച കാലത്ത് യുദ്ധം നടന്നില്ല യുദ്ധം നടക്കുമ്പോഴാണ് ഖജനാവ് കാലിയാകുന്നത് സ്തോത്രം എന്നും അസ്വസ്ഥത വരുന്നത് പാപ്പരത്തമാകുന്നത് ശലോമോൻ്റെ കാലത്ത് യുദ്ധം നടന്നില്ല ശലോമോൻ്റെ കാലത്ത് ഖജനാവിൽ വന്ന പണം മുഴുവൻ കൊള്ളയടിക്കുകയല്ലായിരുന്നു അത് മുഴുവൻ രാജ്യത്തിന് വേണ്ടി ചെലവഴിച്ചു സ്തോത്രം വേദപുസ്തകത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട് ഇതാ ശലോമോനിലും വലിയവനാണ് അവനാണ് എന്നെ ഭരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ശലോമോൻ രിച്ച കാലത്ത് യുദ്ധമുണ്ടായില്ല കയ്യിൽ വന്ന പണങ്ങളെല്ലാം രാജ്യത്തിന് വേണ്ടി ചെലവഴിച്ചു നിന്നെ ദൈവം പുത്രനായ ക്രിസ്തു ഭരിക്കാൻ തുടങ്ങിയാൽ സ്തോത്രം എന്നും മരുന്ന് മേടിച്ചു എന്നും കോടതി ഇറങ്ങി എന്നും വഴി പണം കളഞ്ഞ് എന്നും പ്രശ്നമായി സ്ത്രോത്രം എല്ലാം മേടിച്ചതേ വണ്ടി മേടിച്ചു എങ്ങാണ്ട് ഞാൻ ഇടിച്ചു കാശ് പോയി മൊബൈൽ മേടിച്ചു അത് കളിപ്പീരായിപ്പോയി സ്ത്രോത്രം നാർക്കാണ്ടിറക്കും ഗൾഫിൽ പോകാനാന്നും പറഞ്ഞോണ്ട് വഴിയെ വന്നവൻ പറഞ്ഞു കൊച്ചനെ ഇംഗ്ലണ്ടിൽ വിടാന്നും പറഞ്ഞു അവന് കൊടുത്തു അഞ്ചു ലക്ഷം രൂപ മുങ്ങി എങ്ങോട്ട് പോയി എന്നറിയില്ലേ എടാ ദൈവം ഭരിക്കും ദൈവം ഭരിക്കുന്നവനെ ദൈവമാണ് നിയന്ത്രിക്കുന്നത് ഇവിടെ റൂളർ ഉണ്ട് കർത്താവ് ഭരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത് എത്ര പേരുണ്ട് രണ്ട് ഭാഗം ഞാൻ കാണിച്ചു തരാം ഒന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് യേശു എന്നെ ഭരിക്കണം കർത്താവ് എന്നെ കർത്തൃത്വം നടത്തണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ അവരെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കും നോക്കേ നമ്മൾ വായിച്ച ഭാഗത്തിന്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് അവൻ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നത് ഞങ്ങൾക്ക് സമ്മതമല്ല എന്ന് പറഞ്ഞവരെ ശത്രുക്കളായി കണ്ടു ശത്രുക്കൾ എന്ന് എഴുതിയിരിക്കുന്നത് ശത്രുക്കളായി ഇവിടെ കൊണ്ടുവന്ന് എന്റെ മുമ്പിൽ വെച്ച് കൊന്നുകളയാൻ പറഞ്ഞു നോക്കണം ഇവിടെ ദൈവപുത്രൻ രാ നിങ്ങളെ ഭരിക്കാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ അന്നേരം ഒന്നും കുഴപ്പമില്ല ദേ എത്രാമത്തെ വാക്യത്തിലാ പതിനാലാമത്തെ വാക്യത്തിൽ നീ ഞങ്ങളെ ഭരിക്കുന്നതിൽ ഞങ്ങൾക്ക് സമ്മതമല്ലെന്ന് പറഞ്ഞപ്പോൾ ഉടനെ അറസ്റ്റൊന്നും ചെയ്തില്ല ഉടനെ അവനെ പിടിച്ച് തീയിലൊന്നും ഇട്ടില്ല അവനങ്ങ് പോയി വേണ്ട അന്നേരം മിണ്ടിയില്ല ഒരു ഇരുപത്തേഴാം വാക്യമുണ്ട് കാലങ്ങൾ കഴിയും കാലയവനിക സ്തോത്രം കട്ടൻ വീഴും മറ്റൊരു രംഗം സംജാതമാകും രാജാവായിട്ട് അവൻ വരും അന്ന് ഇന്ന് ഇവിടെ വെച്ച് നിന്നെ യേശുവിന് ഭരിക്കാൻ ഇഷ്ടമില്ലെന്ന് നീ പറഞ്ഞാൽ ആ കാരണം പത്ത് രൂപ സ്വോത്രാഴ്ച വന്നേക്കാം എനിക്ക് ഒത്താ പള്ളിയിൽ വന്നേക്കാം അല്ലെങ്കിൽ സ്വോത്രം രാവിലെ തോറി വാട്സാപ്പ് മെസ്സേജ് കേട്ടേക്കാം ഭരിക്കാനൊന്നും വരണ്ട ആഹാ ഭരിക്കാനൊന്നും വരണ്ട എന്നൊരു ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ നിനക്ക് ദൈവന്തം വരാൻ വെച്ചിട്ടുണ്ട് ഇരുപത്തേഴാം വാക്യത്തിൽ ഞാൻ അവരെ ഭരിക്കുന്നത് അവർക്ക് ഇഷ്ടമില്ലാതെ അഥവാ ഞാൻ രാജാവായിരിക്കുന്നത് ഇഷ്ടമില്ലാതെ അന്ന് പതിനാലാം വാക്യത്തിൽ ഞാൻ ഭരിക്കുന്നത് ഞാൻ അവരെ ഭരിക്കുന്നത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞവരെല്ലാം കൊണ്ടാണ് അവരെൻ്റെ ശത്രുക്കളാണ് അവരെൻ്റെ കൺമുമ്പിൽ വെച്ച് കൊന്നുകള അങ്ങനെ ഒരു കൽപ്പന വരും കൂടപ്പറപ്പുകളെ ഇവിടെ വെച്ച് ദൈവപുത്ര നിന്നെ ഭരിച്ചാൽ ഭരിച്ചാൽ അന്ന് നിനക്ക് അവനോടുകൂടെ വാഴാം ഇവിടെ അതിനാണ് കർത്താവേ എന്ന് വിളിക്കാൻ പറഞ്ഞാൽ കർത്തൃത്വം നടത്ത് എന്നെ ഒന്ന് ഭരിക്ക് എൻ്റെ ഇഷ്ടത്തിന് എന്നെ വിടാതിരിക്കുക എൻ്റെ ജടത്തിന് എന്നെ വിടാതിരിക്കുക ദൈവം എന്നെ ഭരിക്കട്ടെ ദൈവം രാജാവായി വാഴട്ടെ നിൻ്റെ വീട്ടിൽ നന്മ വരും നിൻ്റെ മുറിയൊക്കെ പണി വീട് പണിയൊക്കെ നടക്കും ജോലിയൊക്കെ ഉയരും കാരണം രാ ശലോമം ഭരിച്ചപ്പോൾ ഉയർന്നെങ്കിൽ നിന്നെ ക്രിസ്തു ഭരിച്ചാൽ ഉയരാതിരിക്കുവോ ചിന്തിച്ചിട്ട് സോത്രം പറഞ്ഞാൽ മതി ഇപ്പോഴും വേണ്ട വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് നാല് സ്വോത്രം പറഞ്ഞാൽ മതി ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി സത്യമാണോ യേശു ഭരിക്കണം വീട്ടിൽ കുടുംബത്തിൽ ചുമ്മാ എന്തെങ്കിലും കൊടുത്ത് കപ്പം കൊടുത്ത് കാര്യം നടത്തരുത് ഭരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം അതിനാ സ്വോത്രം ദൈവം നമ്മളെ കണ്ടെത്തിയിരിക്കുന്നത് നോക്കാൻ അവസാന ഭാഗത്തേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുക കേക്കൂ സ്തോത്ര ഹലോ ഒരു വാക്കിയും കൂടെ ഇടയിൽ നീ വലിച്ചെടുത്ത് പറഞ്ഞോട്ടെ ഇരുപതാമത്തെ വാക്യം സ്വോത്രം അവനോട് കൽപ്പിച്ചു മറ്റൊരുവൻ വന്നു കർത്താവേ ഇതാ നിൻ്റെ റാത്തൽ ഞാൻ അത് ഒരു റുമാലിൽ കെട്ടിവെച്ചിരുന്നു നീ വയ്ക്കാത്തെന്ന് എടുക്കുകയും വിതയ്ക്കാത്തെന്ന് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യനാകുകൊണ്ട് ഞാൻ നിന്നെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞു അവനവനോട് ദുഷ്ടദാസനെ നിന്റെ അതിൽ നിന്ന് തന്നെ ഞാൻ നിന്നെ ന്യായം വിധിക്കും ഞാൻ വയ്ക്കാത്ത നിന്ന് എടുക്കും വിതയ്ക്കാത്ത എന്ന കഠിന മനുഷ്യനെന്ന് നീ അറിഞ്ഞുവല്ലോ നോക്കൂ റാത്തല് കൊടുത്ത് ഓരോരുത്തരെ വിളിക്കുക അപ്പോൾ ഈ ലോകമാണ് മൊത്തത്തിൽ ലോകത്തിൽ ഒരു കൂട്ടം ആൾക്കാർ പറഞ്ഞു എന്നെ യേശു ഭരിക്കണ്ട അതൊരു വലിയ കൂട്ടമുണ്ട് അവർക്ക് അവസാനം എന്നു വെച്ചാൽ ദൈവം തീരുമാനിച്ചോളും പിന്നെ ഈ ലോകത്തിൽ നിന്ന് ദൈവം തിരഞ്ഞെടുത്ത തെരഞ്ഞെടുത്ത പേർ പത്തു എന്നുള്ള സംഖ്യ പൂർണ്ണതയായി കാണിക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ പത്ത് പേർ ആ പത്ത് പേർക്ക് കർത്താവ് റാത്തൽ കൊടുത്തു അവർ കർത്താവ് കൊടുത്തിട്ട് പറഞ്ഞു ഇതുകൊണ്ട് വ്യാപാരം ചെയ്തു എന്ന് പറഞ്ഞു അങ്ങനെ കൊടുത്തിട്ട് രാജ്യത്വം പ്രാപിച്ചു വന്നപ്പോൾ അവൻ ഓരോരുത്തരും വിളിക്കുകയാണ് പതിനാറാം വാക്യം ഒന്നാമത്തവൻ വന്നു ഒന്നാമത്തവൻ എന്നുള്ള നമ്പർ കണ്ടോ അടുത്തത് പതിനെട്ടാം വാക്യം രണ്ടാമത്തവൻ വന്നു അപ്പോൾ ഒന്നാമൻ രണ്ടാമൻ വന്നു ഇനി നമ്മൾ വായിച്ച ഇരുപതാം വാക്യം മറ്റൊരുവൻ വന്നു ഞാനൊന്ന് ചോദിച്ചോട്ടെ ഒന്നാമത്തവൻ വന്നു രണ്ടാമത്തവൻ വന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്തത് മൂന്നാമത്തവൻ വന്നു എന്നല്ല പറയേണ്ടത് പക്ഷെ മൂന്നാമത്തവൻ എന്നല്ല പറഞ്ഞത് മറ്റൊരുത്തൻ മറ്റൊരുവൻ എൻ്റെ അർത്ഥം എന്താ അവൻ ആ ഗണത്തിൽ പെട്ടില്ല ഒന്നാമത്തവൻ രണ്ടാം ഈ വ്യാപാരം ചെയ്തതിനകത്ത് കൂടുതൽ കിട്ടിയോ കുറച്ച് കിട്ടിയോ എന്നുള്ള രണ്ടാമത്തെ കാര്യം പക്ഷേ ഇവനെ ഒന്നാമത്തവനും രണ്ടാമത്തവനും മൂന്നാമത്തവനും അഞ്ചാമത്തവനും പത്താമത്തവനും ആക്കിയില്ല ഇവനെ മറ്റൊരുത്തനാക്കി കർത്താവിൻ്റെ കയ്യിൽ നിന്ന് റാത്തൽ വാങ്ങിച്ചിട്ട് കർത്താവിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നിൻ്റെ ജീവിതം പച്ചപിടിപ്പിക്കാൻ വേണ്ടി ഇങ്ങ് കിട്ടിയിട്ട് അത് ഉപയോഗിക്കാതിരുന്നാൽ നിന്നെ എണ്ണത്തിപ്പെടുത്തിയല രാജാവായി അംഗീകരിക്കാൻ പറ്റാത്തവനെ നമ്മൾ മാറ്റിവെച്ചു പോട്ടെ ഇനി ഇതിനകത്ത് വന്നവർ രക്ഷയിൽ വന്നവർ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ രക്ഷയെ പ്രാർത്ഥനാപരത്തെ കൃപയെ കൃപാവരത്തെയൊക്കെ കൈപ്പറ്റിയവർ അവരോട് പറയുകയാണ് അവരിൽ ഒന്നാമനുണ്ട് രണ്ടാമനുണ്ട് മൂന്നാമനുണ്ട് ഉണ്ട് പക്ഷേ ഇവിടെ പറയുന്നു മറ്റൊരുത്തൻ എണ്ണത്തിൽ പെടാതെ പോയി എന്ന് പറഞ്ഞാൽ ആ ഗണത്തിൽ പെടാതെ പോയി ആ മാലയിൽ കോർക്കപ്പെടാതെ പോയി എന്താ കാര്യം എന്താ കാര്യം അവസരം കിട്ടാത്തത് കൊണ്ടാണോ പത്ത് പേരിൽ ഒരാളായിട്ട് എണ്ണപ്പെടാത്തത് കൊണ്ടാണോ രാത്രി കിട്ടാത്തത് കൊണ്ടാണോ ഇവനെ കർത്താവ് അടുക്ക വിളിക്കാത്തത് കൊണ്ടാണോ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് കൈപ്പറ്റാത്തത് കൊണ്ടാണോ ഒന്നുമല്ല അതിൻ്റെ കാര്യം ഞാൻ അവസാനിപ്പിക്കും പ്രാർത്ഥിച്ച കേട്ടോ പിന്നെ എന്താ പറ്റി സ്തോത്രം അവന് പറ്റി കാര്യം പറയാം ഇവന് കി കിട്ടിയ റാത്തൽ ഇവൻ ഉപയോഗിച്ചില്ല ഒന്ന് രണ്ട് ഇത് ഇവൻ ഉറുമാലിൽ കെട്ടിവെച്ചു രണ്ട് മൂന്ന് ഇവൻ ഈ കർത്താവിന് തെറ്റു ധരിച്ചു എന്ത് തെറ്റുധരിച്ചു ഇവൻ കഠിന മനുഷ്യനാണ് ഇവൻ വെക്കാത്തുടന്ന് എടുക്കുന്നവനാണ് സ്ത്രോത്രം കൊയ്യ വിതയ്ക്കാത്തു കൊയ്യുന്നവനാണ് തെറ്റുധരിച്ചു നാല് ഇവൻ്റെ വാഗൊണ്ട് പറഞ്ഞു ഇവൻ കഠിന മനുഷ്യനാണെന്ന് പറഞ്ഞു നാല് കാര്യങ്ങൾ കൈ കിട്ടിയിട്ടും ഈ നാല് കാര്യങ്ങൾ സൂക്ഷിച്ചോണം കേട്ടോ ഒന്ന് നമുക്ക് ദൈവമായ കർത്താവ് മറ്റു പലർക്കും കൊടുക്കാത്തത് തന്നു ആ തന്നത് ഉപയോഗിക്കാതെ നിനക്ക് ദൈവാത്മാവിനെ തന്നു നിനക്ക് ദൈവ കൃപ തന്നു നിനക്ക് പ്രാർത്ഥിക്കുന്നവരെ തന്നു നിനക്കൊരു സഭ തന്നു നിനക്ക് അഭിഷേകം തന്നു ഇതെല്ലാം തന്നിട്ടും അത് ഉപയോഗിക്കാതിരുന്നാൽ നീ ഒന്നുമല്ലാത്തവനായി മാറും ഒന്നാമനും ആകില്ല രണ്ടാമനാകൂല പതിനാറാമനും ആകൂല ഇരുപത്തെട്ടാമനും ആകുകയില്ല നാൽപ്പത്താറാമനും ആകുകയില്ല നൂറ്റി പതിനാറാമനും ആകുകയല്ല ഒന്നും ആകുകയല്ല അപ്പം ദൈവം എന്തെങ്കിലും തന്നാൽ അത് ഉപയോഗിക്കണം കർത്താവ് തന്നു അതിനി കൃപാപരവും മാത്രമല്ല നമുക്ക് തന്ന ജീവിതം ആയുസ് ജോലി കുടുംബം മക്കൾ സന്തോഷം സമാധാനം എന്ന് വേണ്ട ഇതെല്ലാം ഉപയോഗിക്കണം എന്നാൽ വേദപുസ്തകം പോലും ഉപയോഗിക്കുന്നുണ്ടെന്ന് ചിന്തിച്ചു നോക്കി അത് ഞാൻ പറയുന്നത് കുറ്റമായിട്ട് എടുക്കാതെ ഞായറാഴ്ച ഇത് ഞായറാഴ്ച എവിടെയും കൊണ്ടുവച്ചു പിന്നെ ഇത് ഉപയോഗിക്കുന്നേ ബൈബിൾ എപ്പോഴൊക്കെ ഉപയോഗിക്കേണ്ടത് രോഗം വരുമ്പോഴോ ഭൂതം വരുമ്പോഴോ തൊണ്ണിരുന്ന സങ്കീർത്തനം മാത്രമോ അതാണോ ബൈബിൾ ഉപയോഗിക്കേണ്ടത് എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് സ്തോത്രം നമ്മൾ ആസ്പത്രിയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരെയും കുറ്റം പറയാലോ നിങ്ങൾ ആസ്പത്രിയിൽ നിന്ന് അത്യാവശ്യമുള്ള മരുന്ന് അത്യാവശ്യമുള്ള എന്താ ബാൻഡേജും സാധനങ്ങളും ഒക്കെ കോട്ടനിലെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ടായിരിക്കും അതെപ്പോഴാണ് ഉപയോഗിക്കുന്നത് കാലൊന്ന് മുറിയുമ്പോൾ കൈ ഒന്ന് പൊള്ളുമ്പോൾ അല്ലേ അത് അലമാരിയിൽ ഇരിക്കുന്ന സാധനം എവിടെയോ ഉണ്ടായിരുന്നില്ല കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നില്ല ഒന്നാൾ കൊല്ലം മുമ്പ് ആസ്പത്രിയിൽ നിന്ന് കൊണ്ടുവച്ചാൽ നമ്മുടെ സാധനമുണ്ട് എപ്പോഴാണ് നമ്മുടെ മുറിവേക്കുമ്പോൾ ബൈബിൾ അങ്ങനെ ഉപയോഗിക്കേണ്ട സാധനമാണോ ദൈവം തമ്പുരാൻ നമ്മുടെ കയ്യിൽ തന്ന വചനം ഉപയോഗിക്കുന്നുണ്ടോ നിനക്ക് പ്രാർത്ഥിക്കാൻ കൃപ തന്ന ഉപയോഗിക്കുന്നുണ്ടോ പ്രാർത്ഥിക്കാൻ അറിയാൻ വയ്യാത്ത ആളൊന്നും അല്ലല്ലോ നീ നിൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ചിരുത്തി പ്രാർത്ഥിക്കുന്നുണ്ടോ അവരെ രണ്ട് വാക്യം പഠിപ്പിക്കുന്നുണ്ടോ കുടുംബ പ്രാർത്ഥനയ്ക്ക് ദൈവമായ കർത്താവ് ഹോളും വീടും ഒക്കെ തന്നില്ലേ ഉപയോഗിക്കുന്നുണ്ടോ ഒരു പാ മേടിച്ചോ ഒന്ന് വിരിച്ചെല്ലാവരും കൂടി പ്രാർത്ഥിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ ഒന്നുമല്ലാത്തവനായി മാറും കെട്ടിവയ്ക്കരുത് നിനക്ക് തന്ന നന്മകൾ കെട്ടിവെക്കരുത് പൊതിഞ്ഞ് കെട്ടിവയ്ക്കരുത് ഒതുക്കി വയ്ക്കരുത് അതഴിച്ചുപയോഗിക്കണം അല്ലെങ്കിൽ ഒന്നുമല്ലാത്തവനായി മാറും തെറ്റുധരിക്കരുത് എൻ്റെ യേശുവിനെ കഠിന മനുഷ്യനാണ് എന്നോട് ഇങ്ങനെ ചെയ്തു ക്രൂരനാണ് വലിച്ചു കീറുന്നവനാണ് തേച്ചൊട്ടിക്കുന്നവനാണ് എന്നൊന്നും യേശു സ്നേഹമാണ് സമാധാനപ്രിയനാണ് എൻ്റെ കർത്താവിനെ പോലെ കരുതുന്നവനില്ല ഇത്ര ക്ഷമിക്കുന്നവനില്ല അങ്ങനെ പറയണം കഠിന മനുഷ്യനല്ല മറ്റുള്ളവരോട് പറയുമ്പോൾ നീ നിന്നോട് പറയുമ്പോൾ സ്തോത്രം സൂക്ഷിച്ചോളണം വേണ്ടാത്തതൊന്നും കയറി പറയരുത് അവസാന വാക്ക് ഉള്ളവന് കൊടുക്കും ഇല്ലാത്തവൻ്റെ എടുത്തു കൊടുക്കും മനസ്സിലായോ ഉപയോഗിച്ചില്ലെങ്കിൽ നിൻ്റെ കൺമുമ്പിൽ മറ്റു പലരും നിൻ്റെ നന്മയും കൊണ്ട് പോകും ഉപയോഗിച്ചോളണം കുടുംബജീവിതം ബന്ധങ്ങൾ പരിഭർത്തൃബന്ധം മക്കൾ നന്മ എന്താണെങ്കിലും തമ്പുരാ നിനക്ക് തന്നതാണ് ഉപയോഗിച്ചോളണം ഇല്ലെങ്കിൽ നിൻ്റെ കണ്ുമുമ്പിൽ വെച്ച് നിനക്ക് തന്ന സാധനം ദൈവം ആർക്കെങ്കിലും കൊടുക്കും അന്നേരം ചൊറിയരുത് കണ്ണ് ചൊറിയരുത് ഭാരപ്പെടരുത് പ്രാർത്ഥിക്കുക ഇതിൽ കൂടെ ഞാൻ പറയുന്നില്ല പരിശുദ്ധതയുമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി സ്തോത്രം എൻ്റെ കർത്താവ് തന്നതുപോലെ ഞങ്ങൾക്ക് ആര് തന്നിട്ടുണ്ട് അങ്ങ് തന്ന നന്മകൾക്ക് നന്ദി അങ്ങ് തന്ന ജീവിതത്തിന് നന്ദി അങ്ങ് തന്ന ഔദാര്യ നന്മകൾക്ക് നന്ദി അങ്ങ് തന്നേ അനുഗ്രഹത്തിന് നന്ദി കർത്താവേ ഈ കാണുന്നതെല്ലാം ഞങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട് ഇത് ഉപയോഗിപ്പാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തരണമേ അപ്പച്ച എൻ്റെ ദൈവമേ അങ്ങ് ഞങ്ങളെ ഭരിക്കണമേ മരണം വരെയും അങ്ങ് ഞങ്ങളെ ഭരിക്കണമേ ഞങ്ങളൊന്നിലും പെടാതെ പോകല്ലേ ആരുമാകാതെ പോകല്ലേ അപ്പ താലന്തുകൾ ഞങ്ങൾക്ക് ദൈവം തന്നു റാത്തലുകൾ ദൈവം ഞങ്ങൾക്ക് തന്നു ഞങ്ങളിത് കെട്ടിപ്പൊതിഞ്ഞ് വെച്ച് ഞങ്ങളുടെ ഈഗോ ഞങ്ങളുടെ കാര്യം ഞങ്ങളുടെ പിടിവാശി ഇതുകൊണ്ടല്ല ഇത് റൂമാലി കെട്ടിവെച്ചിട്ട് ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ച് ഞങ്ങൾക്ക് അവകാശമായി തന്നതിനെ മറ്റൊരുത്തിന് ഇടുത്തു കൊടുക്കുന്ന കണ്ടിട്ട് നെഞ്ചുരുകി ചാവണ്ട വരല്ലേ അപ്പാ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവേ അമേൻ